സ്പൈഡർമാൻ എത്തിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ പ്രത്യേകമായ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഓരോ വാർത്തകളുമായി നിങ്ങളുടെ മുൻപിലെത്തുന്ന സ്പൈഡർമാൻ, നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി. സ്പൈഡർമാൻ നേരിട്ടറിയിക്കുന്നു, ഇന്ന് എന്തൊക്കെയാണ് സ്പൈഡർമാൻ? സ്പൈഡർമാൻ ആദ്യം നമുക്ക് സ്റ്റാർപോക്കാണ്. സ്റ്റാർപോക്ക്, നമ്മുടെ സ്റ്റാർപോക്കിൽ ഇതുവരെ നമ്മുടെ പ്രിയപ്പെട്ട നടന്മാർ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ കൊറോണ പ്രതിസന്ധി കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്തത്, എന്തായിരുന്നു അവരുടെ ആക്ടിവിറ്റീസ് എന്നൊക്കെ നമ്മൾ കുറേ കണ്ടു. ഇന്നിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നടൻ പൃഥ്വിരാജ്, അദ്ദേഹം നല്ല ഒരു വീഡിയോ അദ്ദേഹം നമുക്ക് വേണ്ടി പങ്കുവച്ചിരിക്കുകയാണ്. അത് അദ്ദേഹം പങ്കുവെക്കുക തന്നെ ചെയ്യും, അത്ര മനോഹരമായ ഒരു സംരംഭമാണത്. കാണാം. അനസും അരുൺലാലും ചേർന്നൊരുക്കിയ കലാരൂപമാണ് നമ്മൾ കണ്ടത് അല്ലേ. പൃഥ്വിരാജിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട നടൻ സുകുമാരേട്ടൻ, സുകുവേട്ടൻ, സുകുമാരൻ എന്ന് പറയുന്നതാണ് മലയാള സിനിമയുടെ ഒരു സുകുമാര കലയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മല്ലിക ചേച്ചിയെ എല്ലാവരെയും ഉൾപ്പെടെ എത്ര മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തെല്ലാം കഴിവുകളാണ് നമ്മുടെ മലയാളികൾക്ക്! ഈ എന്താ പ്രകൃതി, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഈ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ തന്നത് നന്നായി. ഇത്തരം കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു മേഖലയായില്ലേ അല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ ആരും കാണാതെ ആയിപ്പോയേനെ. ഇനി നമ്മുടെ പ്രിയപ്പെട്ട നടി, എന്താ പറയുക, ശോഭന എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിൻ്റെ സുന്ദരിയായ ശോഭനയെ പറ്റി എന്തു പറയാൻ. മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞൊരു ചിത്രമാണ് ഏത് കാലത്തും അവരെപ്പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ. തേൻമാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലാണ് ഏറ്റവും എനിക്ക് തോന്നുന്നു സുന്ദരിയായിട്ട് ശോഭന വന്നത്. എന്തായാലും സൗന്ദര്യം കൊണ്ടും ഹ്യൂമർ സെൻസ് കൊണ്ടും എന്താ പറയുക അഭിനയം കൊണ്ടും എല്ലാം വളരെ വളരെ നമുക്ക് മലയാളത്തിനൊരു അഭിമാനം അല്ലെങ്കിൽ മലയാളത്തിനൊരു മുതൽക്കൂട്ടായ നടി തന്നെയാണ് ശോഭന. ശോഭന തൻ്റെ ഒരു സ്റ്റേജ് ഷോ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു കൊറോണ കാലത്ത്, അപ്പോൾ പിന്നെ കുറേ നാളുകൾക്ക് മുമ്പ് ചെയ്താണ്, വളരെ മനോഹരമായൊരു സംഭവമാണ്. അത് നമുക്ക് വേണ്ടി ഷെയർ ചെയ്തിരിക്കുകയാണ്. കാണാം. Refuge from the deluge. Giri par khelat gire ke raj. I am he, the eighth son of Devaki. I have given you my all, Krishna. Leave me something in return. നമ്മൾ കണ്ടു അല്ലേ
എന്ത് ചടുലമാണ് ശോഭനയുടെ ഓരോ നൃത്ത ചുവടുകൾ അല്ലേ, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അസാധ്യമായ ഒരു കഴിവാണ്. അവർ ആ കലയ്ക്ക് വേണ്ടിയിട്ട് അവർ എന്താ പറയുക, അവരുടെ ജീവിതം തന്നെ മാറ്റി വെച്ച ഒരു സ്ത്രീയാണ്. എന്തായാലും അഭിനന്ദനങ്ങൾ നമുക്ക് അർപ്പിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്കെന്നും നമ്മുടെ സ്നേഹവും പ്രോത്സാഹനവും ശോഭനയുടെ കൂടെ ഉണ്ടാവും അല്ലേ. ഇന്ന് നമ്മൾ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി കലയെ സ്നേഹിക്കുന്നു, സിനിമയെ സ്നേഹിക്കുന്നു, കലാകാരന്മാരെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവരുടെയും നിലനിൽപ്പ് തന്നെ. ഇന്നിപ്പോൾ നമ്മൾ അതിജീവനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ നേരിട്ടു, പ്രളയം, പിന്നെ നമ്മുടെ കൊറോണ ഭീകരൻ അല്ലേ. അതിജീവനം എന്ന് പറയുന്ന ഒരു കലാകാരന് ചെയ്യാവുന്നത് അവൻ്റെ കലാസൃഷ്ടിയിലൂടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു ശക്തി അല്ലെ ഒരു പവർ നൽകുക എന്നാണ്. ഇതാ കുറേ ചെറുപ്പക്കാർ അവരെല്ലാവരും ചേർന്ന്, നമ്മുടെ കുറേ താരങ്ങളുമുണ്ട്, എല്ലാവരും ചേർന്ന് അതിജീവനത്തിൻ്റെ ശക്തമായ ഒരു പോരാട്ടം. രോഗികൾ ശത്രുക്കളല്ല, രോഗമാണ് ശത്രു. രോഗവ്യാപനത്തിൻ്റെ തോത് വലുതാവുകയാണ്. വെല്ലുവിളിയും ഉത്തരവാദിത്വവും അസാധാരണമായ വിധം വർദ്ധിക്കുകയാണ്. ലോകം കറുത്ത കയ്യിൽ ഉറക്കമില്ല, ചെറുത്തുനിൽപ്പിതങ്ങും അതിജീവനം എന്ന് പറയുന്നത് നമ്മൾ എന്താ ഒന്ന് ഒന്നിനെ കടന്ന് മുമ്പോട്ട് വരിക, പ്രതിസന്ധികളെ. നമ്മളെല്ലാവരും പണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പാട്ടുകളൊന്നും കണ്ടിട്ടല്ല. നമ്മുടെ അപ്പൻ അപ്പൂപ്പന്മാർ, അച്ഛൻ്റെ അച്ഛൻ, അമ്മയുടെ അമ്മ, അങ്ങനെ മുത്തശ്ശന്മാർ, അവരെല്ലാം അതിശക്തമായ വിൽ പവറോടെ മുമ്പോട്ട് ജീവിച്ചതിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഗുണമാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം. നമുക്ക് മുമ്പോട്ട് ചിലപ്പോൾ അതുപോലെ പുതിയ തലമുറയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെയുള്ള പാട്ടുകളും കലാരൂപങ്ങളും ഒക്കെ ആവശ്യമാണെങ്കിൽ അതിനും ഇതാ വഴിയൊരുക്കി കഴിഞ്ഞു അല്ലേ. നമുക്കൊരുപാട് ഇനിയും മുമ്പോട്ട് തരണം ചെയ്ത് പോകാനുണ്ട്. നമ്മളെ തോൽപ്പിക്കാൻ ഒരുത്തനും പറ്റില്ല. ഫ്രൈ, നമ്മളെന്തായാലും നമുക്ക് നമ്മുടെ കൊറോണയെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാതെ പറ്റില്ല. അവൻ COVID-19 എന്ന് പറഞ്ഞ കുറേ ആളാണ് ഇവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങി. നമ്മുടെ എല്ലാ ആഘോഷങ്ങളും അവൻ തട്ടിയെടുത്തു. ഓണവും ഇനി ഒരു വിധത്തിലൊക്കെ അങ്ങോട്ട് ആയിപ്പോയി അല്ലേ. ഓണമെന്ന് പറയുമ്പം വലിയൊരു സ്വപ്നമായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. ഓണത്തിന് എൻ്റെ ചെറുപ്പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ, അമ്മ, ഞാൻ അടങ്ങുന്നൊരു കുടുംബമാണ്. അതിനകത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ അച്ഛനെ കാണാൻ പറ്റുന്ന ദിവസമായിരുന്നു ഓണം. ഷോപ്പാണ്, അവിടെ പുള്ളി പോകും എന്നും രാവിലെ. ഓണത്തിനന്ന് മാത്രമേ ഉള്ളൂ അവധി. അത് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയിട്ടുള്ള ഓണം എന്ന് പറയുമ്പോഴതാണ്. പിന്നെ ഓണത്തിൻ്റെ ഒരു പ്രത്യേക വെയിലും, ഇന്ന് ഓണവും ഇല്ല, ഓണത്തിന് വെയിലും ഇല്ല, എന്നെ സംബന്ധിച്ച് അച്ഛനും ഇല്ല. അപ്പോൾ പിന്നെ ആ ഒരു കാലഘട്ടം അങ്ങനെ അങ്ങ് പോയി. അതുപോലെ ഓണം എന്ന് പറയുന്ന ഓരോ സങ്കല്പം മാത്രമായി മാറുമോ ഇനി? അതുപോലെ പ്രകൃതി, പ്രകൃതിയോട് ചെയ്യുന്ന വികൃതിയുടെ ഭാഗമായിട്ട് പ്രകൃതി കാണിക്കുന്ന ഒരു തകൃതിയാണോ ഇതൊക്കെ? എന്തായാലും ചെറുപ്പക്കാർ അവർ മുമ്പോട്ട് വന്ന് പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാൻ അവരുടെ മനോഭാവം വളരെയധികം ശ്രദ്ധേയമായ ഒന്നാണ് സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ എല്ലാം കൂടെ മിക്സായിട്ട് നമ്മുടെ ഒരു ഫ്രൈ. ഒരു കാലഘട്ടത്തിൽ റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്, പിന്നെ നമ്മൾ അതായത് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഉള്ള കോളേജ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോളേജിലെ റൊമാൻറ്റിക് ആൾക്കാരായിരുന്നു സിനിമയിൽ. വേണു നാഗവള്ളി, ശാന്തി കൃഷ്ണ, ജലജ, ഇവരൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിലെ ആൾക്കാരുടെ പ്രിയപ്പെട്ട കോളേജ് കമിതാക്കൾ അതായിരുന്നു. അപ്പം മലയാള സിനിമയിൽ അങ്ങനെ വേണു നാഗവള്ളി എന്ന് പറയുന്ന അദ്ദേഹം ശരിക്കും അത് ഒരു എന്താ പറയുക, സിനിമയിലൊരു റൊമാൻസിൻ്റെ ഒരു പുതിയ ഭാവം കൊണ്ടുവന്ന ആളാണ്. പക്ഷേ ഈ വീഡിയോ ഒന്ന് കാണുമ്പോൾ ഇതിൽ ഇങ്ങനൊരു രസം ഒളിഞ്ഞിരുന്നതായിട്ട് അറിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞെന്നായി, കണ്ടാ പിന്നെ എങ്ങനെ പറയാതിരിക്കും. മലയാളത്തിൽ നിന്നല്ല, ലോകത്തെ ഏത് സിനിമാ ചരിത്രം എടുത്തു നോക്കിയാലും ഒരു നടൻ ഒരു പാട്ടിന് വേണ്ടി ഇത്രയും നടന്ന് അഭിനയിച്ച് ഊപ്പാട് വന്ന് അവൻ്റെ കട്ടയും പാടവും മടങ്ങിയ ഒരു സീന് എൻ്റെ ജീവിതത്തിൽ നിന്നല്ല, നമ്മുടെ ആരുടെ ജീവിതത്തിലും ഇത് കാണാൻ പറ്റിയെന്ന് പറ്റില്ല.
പാവുന്നോ നടക്ക എവിടുന്ന് തുടങ്ങിയാ നടത്തണം നോക്ക്. ഇതുണ്ട് ഇതുണ്ട്, ഇവിടെ ഇത്തിരി തണലുണ്ട്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്ക്, ഒരേ നടപ്പ്. ഇത് എന്താണ്, ദണ്ഡിയാത്രയൊന്നുമല്ല ഇത്. അതാ വീണ്ടും ആ നേരെ പോലും നോക്കണം, കുഞ്ഞാണ് നോക്കണം. നേരെ എതിരെ ഒരു പശു ഒന്ന് ഇടിച്ചാൽ പോലും അങ്ങനെ അറിയില്ല. കുനിഞ്ഞതാ ഇവിടെയും കുനിഞ്ഞാണ് കിടക്കണം. ആ ഇടയ്ക്ക് എന്തോ നൂന്ന് നോക്കി, അതാ കുനിഞ്ഞ് കുനിഞ്ഞ് നടക്കുകയാണ്. ഇതെന്ത്, ഫ്രണ്ടിൽ വല്ല കുഴി വല്ലതും ഉണ്ടാ? പഴയ ബെൽബോട്ടനാണ്. അപ്പോഴും കുനിഞ്ഞ് നോക്കി നടക്കുകയാണ്. ഇത് നമ്മുടെ ഈ കനകക്കുന്നിൻ്റെ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ആ ഫ്രണ്ടിൽ ആ വെള്ള പാൻറ് ഇട്ടുകൊണ്ട് പോകണോ, എത്ര നേരം കൊണ്ട് കാത്ത് നിന്ന് അഭിനയിച്ച് തള്ളിയിട്ട് പോയതെന്ന് കണ്ട. വളരെ രസകരമായിട്ട് അതിനെ കാണുന്ന ഒരു സംഭവമാണ് അല്ലേ. ഉണ്ട്, കുറേ നടക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം ഇത്. ഈ സംഭവം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന എൻ്റെ ഒരു സുഹൃത്ത് ഒരു പ്രശസ്ത നടനാണ്. പുള്ളി ഒരു അവാർഡ് പടത്തിൽ അഭിനയിച്ചു. വളരെ പ്രശസ്തനായ ഒരു സംവിധായകൻ്റെ അവാർഡ് പടത്തിലാണ് അഭിനയിച്ചത്. അതിൻ്റെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ നടൻ റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോകുന്നതായിട്ടാണ്. പുള്ളി നടന്ന് 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 അങ്ങ് പോകുന്ന, അപ്പോൾ അവാർഡ് പടത്തിൻ്റെ ചിത്രീകരണമൊക്കെ അറിയാമല്ലോ, ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഈ പറയുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ ഈ നമ്മുടെ നടൻ, അതായത് എൻ്റെ സുഹൃത്ത്, നടന്ന് 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 തിരുവനന്തപുരത്ത് ശംഖുമുഖത്തിന് ആ ഭാഗത്തുള്ള ഒരു റെയിൽവേ ട്രാക്കിൽ കൂടെ പോയി പോയി അങ്ങ് പോയിട്ട് ഈ പുള്ളി കട്ടൊന്നും പറഞ്ഞില്ല. പുള്ളി ഇങ്ങനെ പോയി, എന്നിട്ട് ലാസ്റ്റ് അവൻ അങ്ങേ അറ്റത്ത് പോയിട്ട് ഓട്ടോറിക്ഷ എന്തോ വിളിച്ചാണ് ലൊക്കേഷനിലെത്തി. അല്ലെങ്കിൽ ഇവർ ബാക്കപ്പ് ചെയ്ത് പോയേനെ ഈ പുള്ളി തന്നെ നടന്ന് വീട്ടിൽ പോകേണ്ടി വന്നേനെ. അപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ രസകരമായ ഒരു സംഭവം എൻ്റെ സുഹൃത്ത് പറഞ്ഞു. അതാണ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഓർത്തത്. ഇനി ഡ്രൈ ഫ്രൈ, നേരെ അതിരുമേനി. ഈ പച്ചം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ഓൺലൈനിലായിരുന്നു പഠിത്തം എന്ന് പറഞ്ഞ് ഇനി ഒരുപാട് ഈ പച്ചന്മാർ അടുത്ത ഓരോ കാലഘട്ടത്തിൽ വരുന്നൊരവസ്ഥയായത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, പിള്ളേർക്കാകെ പുതിയ തലമുറയിലെ പിള്ളേരെ ഏത് നേരവും പഠിത്തം അല്ലെങ്കിൽ വീടിനകത്ത് ഇരിക്കുന്ന അവർക്കാകെ വെളിയിലിറങ്ങിയിട്ട് ഒന്ന് മനുഷ്യന്മാരെ, അതിലെ പോ വെല്ലപ്പൂ അതിലേലെയൊക്കെ പോകുന്ന കാക്കയെ കിളിയെ അല്ലെങ്കിൽ രണ്ട് ഓട്ടോറിക്ഷയെ ഒക്കെ ഒന്ന് കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ് സ്കൂളിൽ പോകുന്നത്. അതും കൂടി ഇല്ലാതായി കഴിയുമ്പോഴത്തേക്കുള്ള ഭാവി വാഗ്ദാനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഏകദേശം ഊഹിക്കാൻ നമുക്ക് ഈ വീഡിയോ പ്രയോജനം ചെയ്യും. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. കവിളത്തെ റെഡ് ഒന്ന് കൂട്ടിയടിച്ചു. ഞങ്ങൾക്കത് കേട്ടോ, ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടത് മോനെ. ഇതൊരു ക്ലാസ് റൂമൺ പഠിക്കുന്നവർ പഠിച്ചോട്ടെ. ഇവിടെ പെണ്ണുകളെ പരുന്നല്ലേ, ഉത്തരം അറിയത്തില്ലെങ്കിലും അറിയാമെന്നുള്ള ഫുൾ കോൺഫിഡൻസ് അവരുടെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കേ. ഇതോ ഇതുപോലെ. ഹലോ, റേഞ്ച് കിട്ടുന്നില്ല, റേഞ്ച് കിട്ടുന്നില്ല. ഇയാൾ എന്തോ കാണിക്കുന്നു, അമ്മാനോട് വന്നു രണ്ട് കെട്ട കിട്ടി. ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ക്ലാസ് എപ്പോഴാ കഴിയണേ? വിളിച്ചല്ലോ
ഞാൻ കളിക്കാൻ കൂട്ടില്ലാതെ ആരും ഇല്ലാതെ പോക്കുമോനെ തിരക്കി നടക്കുമായിരുന്നടാ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. അപ്പൊ അതാണ് സംഭവം. ഈ പിന്നെ എന്താന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സംഭവം പള്ളിക്കൂടത്തിൽ നിന്നാണ്, സ്കൂളിൽ നിന്ന്, എന്താ പറയുക, കലാലയം. അതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിരുന്നത്. വീട്ടിൽ നിന്ന് പോലും ചിലപ്പോൾ പല രീതിയിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു കോളേജിൻ്റെ ക്യാമ്പസിൽ നിന്ന്, ഒരു സ്കൂളിൻ്റെ ക്യാമ്പസിൽ നിന്നാണ് നല്ലൊരു വ്യക്തി ഉണ്ടാകുക എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനിയെങ്കിലും പുതിയ തലമുറയിലുള്ള ആൾക്കാർ മറക്കാതിരിക്കുക. അതിനൊരു ഉദാഹരണമാണ് ഈ വീഡിയോ. ഇനിയിപ്പോൾ ഓൺലൈനിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇതാ ഈ കൊച്ചി എന്നെ അങ്ങോട്ട് പറഞ്ഞു കേട്ടെ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിള്ളേർ വരെ പ്രതികരിച്ച് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും മാതാപിതാക്കൾക്ക് ഇപ്പോൾ ഈ ചിലപ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ, വെളിയിലുള്ളവർക്ക് ഒരു ഫാഷനുണ്ട്, എൻ്റെ കുട്ടി ഐശു അവൻ മലയാളം പറയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വലിയ അഭിമാനമായിട്ടാണ്. കുട്ടികളല്ല കുഴപ്പക്കാർ, നമ്മൾ മാതാപിതാക്കൾ. നമ്മളൊക്കെ വളർന്നു വന്ന രീതി മറന്നിട്ട് പിള്ളേരെന്തൊക്കെയോ പുതിയ വലിയ സായിപ്പുമാരാകാൻ നോക്കുക, എന്നിട്ട് അവന്മാർ ഈ അവരാണ് വളർന്നു കഴിഞ്ഞ് നേരെ ഇവരെല്ലാം കൊണ്ട് വൃത്തസദനത്തിലാക്കുകയും ചെയ്യും. ഇതാണ് അവസാനം ആകാൻ പോകുന്നത്. സൂക്ഷിച്ചും കണ്ട് ഇടപെട്ടാൽ സ്വന്തം വീട്ടിൽ തന്നെ ജീവിച്ച് മരിക്കാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. നമുക്ക് ഒരു ഡിസേർട്ട് കഴിക്കാം. ലോകത്ത് വെച്ച് ഏറ്റവും വൃത്തിയുള്ള ജീവിയാണ് പൂച്ച. അതറിയാവോ, ഭയങ്കര വൃത്തിയാണ്. അതുങ്ങൾക്ക് സോപ്പ് തേച്ച് കുളിക്കാനുള്ള ഒരു സെൻസ് മാത്രം ദൈവം കൊടുത്തില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ രീതിയിലും വൃത്തിയായിട്ട്, ഒന്നും രണ്ടും, അത് ഒരിടത്ത് ഇടില്ല, രണ്ടിടത്ത്. നമ്മുടെ മടിയിലിരിക്കുകയാണ്, അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അത് ചെയ്യും. അത്രയ്ക്ക് കൃത്യമായിട്ട് ജീവിക്കുന്നൊരു സാധനമാണ് ഈ പൂച്ച എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ കാണുക. ആദ്യം ചിലപ്പം പൂച്ചകളെയും ജീവികളെയും ഇഷ്ടപ്പെടുന്ന ആളുടെ ഹൃദയം തകരാൻ സാധ്യതയുണ്ട്. പക്ഷേ വെയിറ്റ് ചെയ്യുക. ഇത് വന്നതാ പറ്റിയ ലൈൻറെ മോളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. തിരുവണേ ഓ കൺമുന്നു ചത്തില്ല. ഒന്ന് തട്ടിയൊക്കെ തട്ടിയൊക്കെ ചിലപ്പോ കഴിച്ചോ. സാസുണ്ട് തലോട്ടല്ലേ ഉടലോട്ട് തരുത്തുണ്ട് ഓടുമ്പലായി. ഇത് വന്നതാ വെച്ചേണ്ടി ദൈവദൂതൻ ദൈവദൂതൻ
നമ്മള് പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ കൈക്കരുത്താണ് നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് കരുതുന്ന പമ്പര വിട്ടികളുടെ ഒരു സാമ്രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കൈക്കരുത്താണ് എല്ലാം ഇവിടെ ജീവിക്കുന്നത്. പിന്നെ ചിലർ പറയുന്നത് ശാസ്ത്രം ഉള്ളത് കൊണ്ടാണ്. ശാസ്ത്രം വരെ പറയുന്നത് ചില സന്ദർഭങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പം പറഞ്ഞ ഒരു 15 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശാസ്ത്രത്തിനും ഉണ്ട് സമയവും കാലമൊക്കെ. ശാസ്ത്രം മാത്രമാണ് എല്ലാമെങ്കിൽ നമ്മൾ ഏത് നിമിഷവും ഹോസ്പിറ്റലിൽ എത്തിച്ചാലും നമ്മളെ രക്ഷിക്കാൻ പറ്റണം അല്ലേ. അപ്പോൾ ശാസ്ത്രത്തിനും ദൈവത്തിനും അതീതമായിട്ടൊരു അനന്തമായൊരു ശക്തി ഭൂമിയിലുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഏതോ ഒരു പൂച്ച ആ പൂച്ച അന്തരീക്ഷത്തിലിരിക്കുന്ന അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ ഒരാൾക്ക് തോന്നുകയും അത് താഴെ വീഴുകയും അതിനെ തലോടി എഴുന്നേൽപ്പിച്ച് വിടാനും അവിടെ നിയോഗിക്കപ്പെട്ടയാൾ ആ ആളുടെ പേരാണ് ദൈവം. ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ ഒരാളുണ്ടാവും. അതുപോലെ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നവൻ അവനാണ് ദൈവം, അവനും ദൈവമാണ്. ഇതിൽ എനിക്ക് അതിശയം തോന്നി ആ തെരുവ് നായ്ക്കളുടെയൊക്കെ അനുസരണ കണ്ടോ, അവിടെ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നു. ഈ അനുസരണ നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കോവിഡ് രോഗികൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഏറ്റവും വലിയ സംഭവം ഒരാൾ പറയുന്ന കേട്ട് അനുസരിക്കുകയാണ്. അപ്പോൾ അനുസരണ, അതുപോലെ തന്നെ സ്നേഹം, ആത്മാർത്ഥത, ഇതെല്ലാം മൃഗങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വീഡിയോകളൊക്കെ. ടെക്നോളജി ഇങ്ങനെ ഒരുപാട് മുമ്പോട്ട് പോയി ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ എത്രയെല്ലാം സംഭവങ്ങൾ നേരിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. അതുപോലെ ചില മനുഷ്യരുമുണ്ട് ഇതുപോലെ മൃഗങ്ങളെയും സഹജീവികളെയും സ്നേഹിക്കുന്നവർ. അവരുടെ എന്താ പറയുക, അവരൊക്കെ അവരുടെ മനസ്സിന് ഒരുപാട് ആർദ്ര ഹൃദയമുള്ളവർക്കേ അതിന് പറ്റുള്ളൂ. അവരൊരുപാട് പ്രതിസന്ധിയിലൂടെ ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ പോവുക. അടുത്തുള്ള ആഹാരം കഴിച്ചില്ലേലോ, അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ നടന്നാലോ ഇങ്ങനെ നടന്നാലോ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നതിന് ഒരു ടെൻഷനും ഉണ്ടാകില്ല, അവനവൻ്റെ കാര്യം മാത്രം. പക്ഷേ പട്ടി പൂച്ച മൃഗങ്ങൾ ഇന്നൊരു നേരം കഴിച്ചോ എന്നൊക്കെ ചിന്തിക്കുന്നവന് സ്വൈര്യത ഉണ്ടാവില്ല എന്നുള്ളത് പ്രപഞ്ച സത്യമാണ്. എന്നാലും സഹജീവികളെ സ്നേഹിക്കുന്ന, ഏതൊരു അപകടത്തിലും ഓടിയെത്താൻ മനസ്സ് കാണിക്കുന്ന നല്ലവരായ കുറേ മനുഷ്യർ ഇവിടെ അവശേഷിക്കുന്നതാണ് ഈ ഭൂമി ഇവിടെ നിലനിൽക്കാൻ കാരണം. അത്ര നല്ല മനുഷ്യർക്ക് ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്.